നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇനി വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ പലരുടെയും സ്റ്റാറ്റസിൽ കണ്ടു കാണാം. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ അവരുടെ സ്റ്റാറ്റസായി വന്നത് ഇങ്ങനെ പല എല്ലാ സോങ്ങുകളും പ്ലേ ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു വിഷ്വലൈസറും വെച്ചിട്ടുള്ള ഒരു സോങ്ങ് അവർ പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്ന മുമ്പായി ഇതിനായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മലയാളം ടെക് ടിപ്സ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. എങ്ങനെയാണ് ഈ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, AV പ്ലെയർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിലേക്കുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ മ്യൂസിക് പ്ലെയർ പോലെ ഇത് ഓപ്പണായി വരുന്നതാണ്. ഇങ്ങനെയാണ് ഓപ്പണായി വരിക. അപ്പോൾ ഒരു സോങ് സെലക്ട് ചെയ്ത് ചെയ്യുക. എൻ്റെ ഫോണിലുള്ളൊരു സോങ് സെലക്ട് ചെയ്തു. അതിനുശേഷം മുകളിലെ മൂന്ന് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും വിഷ്വലൈസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നല്ല വിഷ്വലൈസ് എഫക്റ്റ് അഡോബിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇത് ലോഡായി വന്നാൽ ഓരോന്നും സെലക്ട് ചെയ്താൽ അത് മാറുന്നത് കാണാം. ഓരോന്നിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷ്വലൈസർ എഫക്റ്റ് കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് ഇതിങ്ങനെ പ്ലേ ചെയ്യുക മാത്രം ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഐക്കണുണ്ട്, ഒരു ഡൗൺലോഡിൻ്റെ ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സോറി ഈ സോങ് ഈ വിഷ്വലൈസറോടെ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഈ ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനായിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ചെറു വിവരണമാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. അവിടെ ഇവിടെ ഒരു പെൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇമേജ് മാറ്റാൻ വേണ്ടി സാധിക്കും. അതുപോലെ ബ്ലർ എഫക്റ്റ്, ആപ്ലിക്കേഷൻ്റെ ലോഗോ മാറ്റാൻ കഴിയും. ഇവിടെ സേവ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ആപ്ലിക്കേഷൻ്റെ ലോഗോ വരും, അത് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഇങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതുമായി എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി. അവർക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് മാത്രമേ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ഷെയറിങ്. താങ്ക് യു.